ഞാൻ എന്റെ ഭാര്യയുടെ വാതിലിനെ മുട്ടാറുള്ളൂ. ഞാൻ പൃഥ്വിരാജിന്റെ പേരല്ല പറയുന്നത്, ഞാൻ ചാക്കോച്ചന്റെ പേര് പറയുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ 3 കോടി കിട്ടൂ. അല്ല, പൈസ മാത്രമല്ലല്ലോ ഇതിനെ മുന്നോട്ട് നയിക്കണം. ഞങ്ങൾക്ക് ഞങ്ങൾ സംഘടനയിൽ പൈസ വേണ്ടേ? പൈസ മാത്രമല്ലെന്നല്ല, സംഘടനയിൽ പൈസ വേണ്ടേ? അത് മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ വിചാരിച്ചാലേ നടക്കുള്ളൂ, വേറെ ആരും വന്നാലും നടക്കില്ല. വെറുതെ ആരോപണം പ്രമുഖർ എന്നൊക്കെ പറഞ്ഞില്ലല്ല, കൃത്യമായിട്ട് പറയണം. ഈ ഷൈൻടോൺ ജാക്കോ പറഞ്ഞ പോലെ ഒരൊറ്റ മോന്തക്കെട്ടടി തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവരുടെ ഒരു നമ്മൾ പറയട്ടെ, നമുക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ്. എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റിയാലും എനിക്ക് മൂത്രമൊഴിക്കണം. അമ്മ സംഘടന എന്ന് പറയുന്ന മൊത്തത്തിൽ അമ്മേനെ അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ പാടില്ല. അമ്മ സംഘടന പിരിച്ചുവിട്ടാലും പറഞ്ഞു വിട്ടാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ഇത്രയും പേർക്കെതിരെ ഒറ്റയടിക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വരാവുന്ന സാഹചര്യത്തിലായിരുന്നല്ലോ ഇപ്പം രാജിവെക്കേണ്ടി വന്നത്. പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറിക്കെതിരെയും ഇപ്പൊ എക്സിക്യൂട്ടീവില് തന്നെ പല ആളുകൾക്കെതിരെയും ഇത്രയുമായിട്ട് രൂക്ഷ വിമർശനം നേരിടുന്ന സാഹചര്യത്തില് മലയാള സിനിമാ പ്രേക്ഷകർ തന്നെ നെട്ടിയിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, മലയാള സിനിമയിലെ ഏറ്റവും വലിയ ആരാധിക്കുന്ന ആൾക്കാരാണ് മമ്മൂക്ക, മോഹൻലാൽ, ജഗദീഷ് ഏട്ടൻ, മുകേഷ് ഏട്ടൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ. അവർ ആരോപണ വിധേയരാണ്. ആരോപണ വിധേയരാണെങ്കിൽ അവർക്കെതിരെ കേസെടുക്കണം. കേസെടുത്താൽ അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. ഇതാണ് അമ്മ സംഘടന എന്ന് പറയുന്ന മൊത്തത്തിൽ അമ്മേനെ അങ്ങോട്ട് കുറ്റപ്പെടുത്താൻ പാടില്ല. അമ്മ സംഘടന പിരിച്ചുവിട്ടാലും പറഞ്ഞു വിട്ടാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്മ സംഘടന ഒരുപാട് പേർക്ക് വേണ്ടി നല്ലത് ചെയ്യണം. അമ്മ സംഘടനയുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യുന്ന സംഘടനയാണ്. അത് ഗവൺമെൻറ്റുകളും കൊടുക്കാത്ത രീതിയിൽ കൃത്യമായിട്ട് ഇത്രാം തീയതി 5000 രൂപ വെച്ചിട്ട് ഒരു കൈനീട്ടം കൊടുക്കുന്ന സംഘടനയാണ്. പിന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് നല്ല സഹായം ചെയ്യുന്നതാണ്. അപ്പം അമ്മ സംഘടന ഇല്ലാണ്ടായാൽ ഞാനൊന്നും ഒരു 5 രൂപ പോലും അമ്മ സംഘടനയിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ലാത്ത ഒരാളാണ്. ഞങ്ങൾ അമ്മ സംഘടനയുടെ മീറ്റിംഗ് വിളിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഡീസൽ അടിച്ചിട്ടാണ് നമ്മൾ ആ ഹോട്ടലിൽ പോയി ആ മീറ്റിംഗ് കൂടുന്നേക്കാം. പുതിയ ആൾക്കാരൊക്കെ വന്നിട്ട്, പുതിയ ആൾക്കാരല്ല വലിയ ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര വലിയ വർത്തനമൊക്കെ പറയുന്നുണ്ട്. ഇവരൊന്നും അമ്മയുടെ മീറ്റിങ്ങിനൊന്നും വരാറൊന്നുമില്ല. ഇപ്പോൾ പാവപ്പെട്ടവർക്കുണ്ട്. ഞാൻ ഇതേ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ മടി കാണിച്ചൊരാളാണ് ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ എന്നോട് ഇന്നസെൻ്റായിട്ടും പറഞ്ഞു, എടാ വന്നം നമ്മൾ നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയല്ലേ, അപ്പോൾ വരാതിരിക്കരുത് എന്ന് പറഞ്ഞു. ലാലേട്ടനും മമ്മൂക്ക എന്നോട് സംസാരിച്ചായിരുന്നു. അങ്ങനെ അവിടെതാണ് പല പ്രമുഖ നടന്മാരും, അങ്ങനെ പ്രമുഖ എന്ന് പറയുന്നതാണല്ലോ ഇപ്പോഴത്തെ രീതി, പ്രമുഖ നടന്മാരും വരാറൊന്നുമില്ല. എനിക്ക് അമ്മ സംഘടന എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ അമ്മ സംഘടന നടന്നു പോകാനായിട്ട് വർഷത്തിലൊരു 3 കോടി രൂപ വേണം. അറിയാമോ നിങ്ങൾക്ക്? കൈനീട്ടം അതും ഇതും ബഹളോ അത് ഇതൊക്കെ ഇട്ട് ബിൽഡിങ്ങിൻ്റെ ടാക്സോ അത് ഇതൊക്കെ ഇട്ട് 3 കോടി രൂപ വേണം. അങ്ങനെ 3 കോടി വേണ്ടൊരു സംഘടനയാണ് അമ്മ. അത് ഇപ്പോഴത്തെ ചാനലുകളിൽ നിന്നും അത്രയ്ക്കും വലിയ തുക കിട്ടാൻ സാധ്യതയില്ല. ചാനലുകൾ ഇത്ര സ്റ്റേജ് ഷോയിലൊക്കെ കൂടി നല്ല തുക കിട്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം അത് കിട്ടുന്നില്ല. അപ്പോൾ അമ്മ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്രയും പേർക്ക് കൊടുക്കണം. ലാലേട്ടൻ ഇപ്പം അമ്മയുടെ പ്രസിഡൻ്റ് ആകുമ്പോൾ ലാലേട്ടൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. കുറേ കാലം പൈസ ഇല്ലാണ്ടിരുന്നപ്പോൾ ലാലേട്ടൻ കയ്യിൽ നിന്ന് വരെ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ട് സംഘടനയ്ക്ക്. അപ്പം ഞാൻ പറയുന്നത് 2 വർഷം നിൽക്കണമെങ്കിൽ 6 കോടി രൂപയെങ്കിലും വേണം. അപ്പോൾ 6 കോടി രൂപ എന്തിനാണെന്ന് ഇപ്പം ഞാൻ നിങ്ങൾ ചാനലിൽ പറയുമ്പോൾ പറയായിരിക്കും. പക്ഷേ വേണം, അത്രയും തുക ഉണ്ടെങ്കിൽ ഈ സംഘടനയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ആ സംഘടന ഇല്ലാണ്ടായാൽ കുഴപ്പമില്ല, പിരിച്ചു വിട്ട് ആ ബിൽഡിങ് വിൽക്കട്ടെ. ആ ബിൽഡിങ് വിറ്റിട്ട് ഉള്ള കാശ് എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുള്ളൂ.
ഒരുപാട് ഒരിക്കലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരു സംഘടന ഇല്ലാതാക്കുക എന്ന് പറയുന്ന സംഭവം ശരിയല്ല. ഈ പൃഥ്വിരാജ് അടക്കം ഇന്നലെ പറഞ്ഞു അമ്മയ്ക്ക് വീഴ്ച പറ്റി എന്ന കാര്യം മുന്നോട്ട് വെച്ചു. കാര്യം പല എന്താ നടിമാരും പറയുന്ന പരാതികൾ അമ്മയുടെ മെയിലിൽ വന്ന് വെറുതെ കിടക്കുവാണ്. ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഷോക്കേസ് ചെയ്ത പോലെ അതും ഒരു ഒളിഞ്ഞിരിക്കുകയായിരുന്നു എന്ന് പറയുന്ന സാഹചര്യവും വിമർശനങ്ങളും നേരിടേണ്ടി വരുന്നുണ്ടല്ലോ. എനിക്ക് പറയാനുള്ളത് 4.5 വർഷം ഇത് ഒളിവിലായിരുന്നു ഈ ഒരു കമ്മീഷൻ്റെ പരാതി. അവിടെ കട്ടെ, എനിക്ക് ഒരുപാട് ഞാനൊരു അറിയാലോ, എൻ്റെ ഒരു രാഷ്ട്രീയം അറിയാലോ. പക്ഷെ എനിക്ക് ഇഷ്ടംപോലെ ബി ജെ പിയിലാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണെങ്കിലും വളരെ അടുത്ത സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ആരെയൊന്നും കുറ്റം പറയില്ല, പിണറായി വിജയനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെയൊന്നും ഞാൻ കുറ്റം പറയാൻ തയ്യാറല്ല. അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും, അവരുന്നയിച്ച കാര്യങ്ങളിൽ ഇതുണ്ടാവും. 4 വർഷം ഇത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്നുള്ളതിലൊന്നും ഞാൻ ഒരിക്കലും അഭിപ്രായം പറയാൻ ആളല്ല. ഞാൻ പറയുന്നത് അഭിപ്രായം വന്നവരിൽ കുറേ പേര് എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ്, ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പം ഞാൻ അവരോട് പറയുന്നത് എനിക്ക് എതിരെ പറഞ്ഞൊരാൾ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളാണ്, അത് എൻ്റെ മണ്ഡലത്തിലെ MLA ആണ്, പ്രതിപക്ഷ നേതാവാണ്, VD സദസ്യ MLA ആണ്. എന്നോട് പറഞ്ഞത് ധർമ്മജൻ ചെയ്തത് ഗുരുതരമായ ആരോപണം. എനിക്ക് ഭയങ്കര ജ്യേഷ്ഠതുല്യമായിട്ടൊരാളാണ് പുള്ളി. പുള്ളി ഞാൻ കോൺഗ്രസ്സിലെ എന്താണ് അംഗത്വമില്ലാത്ത ആളാണെന്ന് വരെ പറഞ്ഞു. ഇനി ഞാൻ സങ്കടമായിപ്പോയി, കാരണം അംഗത്വമില്ലാത്ത ഒരാൾ നിയമസഭയിൽ മത്സരിക്കില്ല. ഞാൻ ബാലശ്ശേരിയിൽ പുള്ളിയുടെ പുള്ളി മത്സരിച്ചു, ഞാൻ തോറ്റു, പുള്ളി ജയിച്ചു, പുള്ളിയും തോറ്റിട്ടുണ്ട് പണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ തുടങ്ങി, സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി, ഞാൻ സ്കൂളിൽ ലീഡറായിരുന്നു, പിന്നെ കോളേജിൽ പഠിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഒരു സംഘടനയുണ്ട് സേവാദൾ എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ ബ്ലോക്ക് ജില്ല സ്റ്റേറ്റ് നാഷണൽ ലെവലിലൊക്കെ ക്യാമ്പിനൊക്കെ പെട്ടുള്ള സ്റ്റേറ്റ് ബെസ്റ്റ് കേഡറ്റായിട്ടൊക്കെ എനിക്ക് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരാളാണ്. അതുകൂടാതെ രാജീവ് ഗാന്ധിയൊക്കെ കേരളത്തിൽ വന്നിറങ്ങിയപ്പോൾ സല്യൂട്ട് അടിച്ച് കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ എന്നെപ്പറ്റി എനിക്ക് മെമ്പർഷിപ്പില്ല കോൺഗ്രസ്സിൽ എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയ കാര്യമാണ്. ഞാൻ ഒരുപാട് ആൾക്കാരെ വിളിച്ചായിരുന്നു, ഞാൻ ഷാഫി പറമ്പിലിനെ വിളിച്ചായിരുന്നു, അൻവർ സാദത്തിനെ വിളിച്ചായിരുന്നു, കുറേ പേർ റോജി ജോണമ്മനെ വിളിച്ചായിരുന്നു. ആരും പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് പുള്ളി. ഞാൻ അദ്ദേഹത്തോടും വിളിച്ചിട്ടുണ്ടായിരുന്നു, അദ്ദേഹം എന്നെ വിളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ എൻ്റെ ഫോണിൽ അദ്ദേഹത്തിൻ്റെ നമ്പറില്ല, ഞാൻ അദ്ദേഹത്തെ വിളിച്ച ഇത് എൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എനിക്ക് ഭയങ്കര, ഞാനൊരു കോൺഗ്രസ്സുകാരനല്ലേ, ഞാൻ കോൺഗ്രസ്സുകാരൻ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്ന മലയാള സിനിമയിലൊരാൾ ഞാനാണ്. ശ്രദ്ധിക്കണ്ട് അല്ല, ശ്രദ്ധിക്കണ്ട് സലിംകുമാറുണ്ട്, വിഷാരടി ഇന്നാൾ അങ്ങനെ വന്നു. പക്ഷെ ഞാനങ്ങനെയല്ല, ഞാൻ പണ്ട് തുടങ്ങി അങ്ങനെ ഇത്ര ആളാണ്. ഈ അമ്മയ്ക്ക് വീഴ്ച പറ്റി എന്ന് ധർമ്മജൻ വിശ്വസിക്കുന്നുണ്ടോ? അമ്മയ്ക്കല്ലല്ലോ വീഴ്ച പറ്റിയത്, ഓരോരുത്തരുടെ വ്യക്തിത്വങ്ങൾക്കല്ലേ വീഴ്ച പറ്റിയത്. അമ്മ എന്നൊരു സംഘടനയല്ല, അമ്മയ്ക്കല്ലല്ലോ വീഴ്ച പറ്റുന്നത്, അമ്മയുടെ അംഗങ്ങൾക്ക് വീഴ്ച വെച്ചിട്ടുണ്ട്. ഇത്രയും വന്ന ലൈംഗിക ആരോപണങ്ങൾ, ഇപ്പോൾ സിദ്ദിഖിക്കാക്ക് മുകേഷ് ഏട്ടനൊക്കെ വരുന്ന ലൈംഗിക ആരോപണങ്ങൾ ധർമ്മജൻ എന്ന് പറഞ്ഞൊരു നടനെയും ഒരു വ്യക്തിയും നട്ടിച്ചിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്ന ഒരാളാണ് ഞാനും. ഞാനൊരു മോശം ജോലിക്ക് പോകുന്ന ഒരാളും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ നല്ല ജോലിക്ക് പോകുന്ന ഒരാളോ ആവരുതല്ലോ. ഞാനും ഒരു നല്ല ജോലിക്ക് തന്നെയാണ് പോകുന്നത്. ഞാൻ അവിടെ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്ന് പറഞ്ഞൊരാളാണ് ഞാൻ. ഒരു 10 ദിവസം റൂട്ടാണെങ്കിലും ഇന്ന് നേരത്തെ ഒന്ന് വിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ നമ്മളെ കാണരുത്. അമ്മ എന്ന സംഘടനയിൽ ഒരുപാട് പേരുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അമ്മ എന്ന സംഘടനയിലെ ആൾക്കാരിൽ വളരെ 1-2 പേരാണ് പരാതി കൊടുത്തേക്കുന്നത്. അമ്മ എന്ന സംഘടനയിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് പുരുഷന്മാരുണ്ട്,
അവരൊന്നും പരാതിയൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷേ ഈ നമ്മൾ ന്യൂസ് വരുന്നതനുസരിച്ച് അമ്മയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു തർക്കം ഉണ്ടാകുകയും ഒരു പക്ഷേ ആളുകൾ ജഗദീഷിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നു എന്നൊരു ന്യൂസ് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അമ്മയിൽ തന്നെ ഒരു വലിയ ഭിന്നത ഉണ്ടായിരുന്നു. ഇപ്പോൾ രചനാ നാരായണൻകുട്ടിയുടെ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഉണ്ട്, ഈ രണ്ട് നാളെയും ഒരു അതായത് അമ്മയെ ഇൻഡയറക്ട്ലി പറഞ്ഞ പലരെയും കൊള്ളിച്ച് പറയുന്ന ഒരു പോസ്റ്റ് രചനാ നാരായണൻകുട്ടി ഇടുകയുണ്ടായി. അപ്പോൾ അമ്മയുടെ ഉള്ളിൽ തന്നെ വലിയൊരു ഭിന്നത ഉണ്ടായിരുന്നുവെന്നും അത് ഈ ഒരു അവസരത്തിൽ മറന്നേക്ക് പുറത്തു വരികയാണെന്നൊരു തോന്നി കരുതുന്നുണ്ട്. അമ്മ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു ഗ്രൂപ്പാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ വളരെ ചുരുക്കം പേരാണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരമില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒന്ന് രണ്ട് പേരേ ഉള്ളൂ. അതിൽ ആലേട്ടനുൾപ്പെട്ട ഒന്ന് രണ്ട് പേരേ ഉള്ളൂ. ബാക്കിയെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവർക്കെതിരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതിനായിട്ടുള്ള അവരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറയണം. വെറുതെ ആരോപണം പ്രമുഖർ എന്നൊക്കെ പറഞ്ഞില്ലല്ല, കൃത്യമായിട്ട് പറയണം. അവിടെയാണ് അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരാളുണ്ട് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറയുന്നതിലല്ല, നമ്മൾ കൃത്യമായിട്ട് ആരോപണം ആരാണ് പറഞ്ഞത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വേണം. അല്ലാണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ പറ്റി പറഞ്ഞു ഒരു കുഴപ്പമില്ല. അമ്മയിൽ ഭിന്നത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ചേട്ടൻ? അമ്മയിൽ ഭിന്നതയല്ല, അമ്മ ഒരുമിച്ച് രാജി വെച്ചതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം നല്ല കാര്യമാണ് അത് ചെയ്തത്. കാരണം അമ്മയിലുള്ള ലാലേട്ടൻ്റെ താഴെയുള്ള എല്ലാവരും കൂടി അതിൽ കുറച്ച് പേർക്ക് ഇത് വരുന്നു. അപ്പോൾ ആ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടി അതിൻ്റെ ഇത് ഏറ്റെടുത്തിട്ട് ലാലേട്ടൻ ടോട്ടലായിട്ട് അതങ്ങോട്ട് രാജിവെക്കുന്നു എന്ന് പറഞ്ഞത് വലിയ നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോൾ ഭരിക്കാൻ വരുന്നത് ആരാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. ഞാൻ ഒരൊറ്റ കാര്യം പറയാം, നമുക്ക് ഒരു ഫണ്ടുണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അമ്മയ്ക്കൊക്കെ ഒരു ഫണ്ടുണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിനൊക്കെ ലാലേട്ടനും അമ്മൂക്കൊന്നും ഇല്ലാതെ ഒരുത്തരും വിചാരിച്ച് നടക്കില്ല, അതാണ് എൻ്റെ സത്യം. അതും അമ്മൂക്കയും ലാലേട്ടനും ഒക്കെ വിചാരിച്ചാലേ നടക്കുള്ളൂ, വേറെ ആരും വന്നാലും നടക്കില്ല. ഞാൻ ചിലപ്പോൾ അടുത്ത അമ്മയിൽ, ഞാൻ ആ അമ്മയിൽ അഞ്ച് രൂപ മേടിക്കത്ര ആളാണ്, ഞാൻ ചിലപ്പോൾ അമ്മയിലുണ്ടാവില്ല. ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ്, ഞാൻ ദിലീപേട്ടൻ ഞാൻ പുറത്താക്കിയപ്പോൾ വിചാരിച്ചതാണ് പോകണമെന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം കൂടി ആയപ്പോൾ ലാലേട്ടൻ ഒക്കെ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് പ്രശ്നമുണ്ട്. ഞാൻ ഭയങ്കര സന്തോഷത്തോടുകൂടി സംഘടനയിൽപ്പെട്ട ആളാണ്. ചിലപ്പോൾ ഞാൻ പോരാട്ടും, ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഞാൻ ആ സംഘടനയിൽ നിന്ന് പോരാടും, ചിലപ്പോൾ ഞാൻ പോരും. ഈ ലാലേട്ടനെ പോലൊരു ആള് നിയന്ത്രിക്കുന്ന കൊണ്ടായിരുന്നല്ലോ ഇത്രയും നാള് ഇത് മുന്നോട്ട് പോയത്. കാര്യം അത്രയും പവർഫുള്ളായിട്ട് എല്ലാവർക്കും സമന്നതായിട്ടുള്ളൊരു വ്യക്തി ഇല്ലായിരുന്നല്ലോ, ഇനി ആര് എന്നൊരു ചോദ്യത്തിന്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലാലേട്ടനെ പോലുള്ളൊരു ആളാണ് ഒരു ഒരു ചാനലിൽ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ചാനല് ആരാണ് നിങ്ങളുടെ ഇത് എന്ന് പറയുമ്പോൾ ലാലേട്ടനെ പോലത്തെ ആളെയാണ് നമ്മൾ വെച്ചു കൊടുക്കണത്. ആ ലാലേട്ടൻ്റെ പേരിലാണ് ഇങ്ങനെയായിട്ട് കൊടുക്കണത്, പുള്ളിയുടെയാണ്. ആ പുള്ളിയുടെ പേരിലാണ് നമുക്ക് ഈ ഇതിലേക്ക് പൈസ വരുന്നത്. അത് ലാലേട്ടനില്ലാതെ എന്നെ വെച്ച് കിട്ടുമോ? എന്നെ വെച്ച 3 കോടി രൂപ കിട്ടുമോ? അങ്ങനെ കൊടുക്കണമെങ്കിൽ മമ്മൂക്കൻ ലാലേട്ടനും എല്ലാവരും വേണം. ഇപ്പോൾ യുവ നടന്മാർ ഇതിൻ്റെ മുൻനിരയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ 3 കോടി രൂപ കിട്ടുമോ? അല്ല, പൈസ മാത്രമല്ലല്ലോ ഇതിനെ മുന്നോട്ട് നയിക്കണം. ഞങ്ങൾക്ക് ഞങ്ങൾ സംഘടനയിൽ പൈസ വേണ്ടേ? പൈസ മാത്രമല്ലെന്നല്ല, സംഘടനയിൽ പൈസ വേണ്ടേ? ഇത്രയും പൈസ ഉണ്ടെങ്കിൽ സ്ത്രീ സുരക്ഷയാണല്ലോ ഇപ്പം ലോകത്ത് എമ്പാട്. സ്ത്രീ സുരക്ഷ എല്ലായിടത്തും വേണമെന്ന് ഞാൻ പറഞ്ഞത്, എൻ്റെ വീട്ടിലും വേണം, എല്ലായിടത്തും വേണം. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും വേണം. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും വേണം, അത് എല്ലായിടത്തും വേണം. ഇപ്പം ഈ യുവനടന്മാരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ സാധനം മുന്നോട്ട് പോവില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത്? ഇല്ല, പുതിയ ആൾക്കാർ വന്നിട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നല്ലതായിരിക്കും. പുതിയ നേതൃത്വനിരെ വന്നാൽ കൊണ്ടുപോകില്ല എന്ന് പറയില്ല, യുവ നേതൃത്വനിര വന്നാലും ഇത് പറ്റില്ല എന്ന് പറയില്ല.
നന്നായിട്ട് കൊണ്ടുപോയാൽ നന്നാവും. ഇപ്പൊ പൃഥ്വിരാജിന്റെ പേരൊക്കെ ഇപ്പൊ ശ്വേതാ മേനോൻ ഇപ്പൊ റീസെന്റ് ഇന്ന് തന്നെ കൊടുത്തൊരു സംഗതി പറയുന്നത് പൃഥ്വിരാജാണ് ഇനി അടുത്ത അർഹനായിട്ടുള്ള ഒരു വ്യക്തി എന്ന അർത്ഥത്തിൽ പറയുന്നുണ്ടല്ലോ. എനിക്ക് ഞാനങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറയേണ്ടി വരും. അതായത് ഒന്ന് വർഷത്തിലൊരിക്കലാണ് ഒരു മീറ്റിങ് അമ്മ വയ്ക്കുന്നത്. ആ മീറ്റിങ്ങിൽ വരിക എന്നുള്ളതാണ് ഒരു ദൗത്യം. വളരെ നല്ലതായിട്ട് ലാലേട്ടനൊക്കെ മാറിയാൽ കുഞ്ചാക്കോവനൊക്കെ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് വരണം. വളരെ നല്ല വ്യക്തിത്വമാണ്, ഒരു പേരും കേൾപ്പിക്കാത്ത ഒരാളാണ്. കുഞ്ചാക്കോവനൊക്കെ അമ്മയുടെ പ്രസിഡൻ്റായിട്ട് വന്ന് നന്നായിരിക്കും. ഇപ്പം മുകേഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭീഷണി പണത്തിന് വേണ്ടിയുള്ള ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച്. അതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അത് ശരിയാണ്, പണത്തിൻ്റെ പേരിലുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്താ പറയുക, ഇതൊരു തരമായിട്ട് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അത് ഈ സംഘടനകളൊക്കെ ഉണ്ട്, അവരൊക്കെ എങ്ങനെ ഇതിനെതിരെ പെരുമാറണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അത് എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിന് മറുപടി ചെയ്തില്ല. അമ്മ എന്ന സംഘടനയിൽ ഒരുപാട് പേരുണ്ട്, ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് പുരുഷന്മാരുണ്ട്. അവരോട് ചോദിക്കുന്നു, പലരും പറയണ്ടായി 2018 മെയിൽ അയച്ചു അതിന് റിപ്ലൈ വരുന്നില്ല, 2-3 തവണ മെയിൽ അയച്ചിട്ട് റിപ്ലൈ വരുന്നില്ല എന്നൊക്കെ ഇപ്പോൾ പലരുടെയും മെയിലുകളും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഇനി കാണുമ്പോൾ അതൊക്കെ ചർച്ചാ വിഷയമാവും. അപ്പോൾ ധർമ്മചേട്ടൻ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്കെതിരെ ചോദ്യം ചെയ്യുന്ന ഒരാളാണ്, ഇപ്പം ശക്തമായ ബോൾഡായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് എപ്പോഴെങ്കിലും ഒരു സിറ്റുവേഷൻ നേർക്ക് നേരെ എല്ലാവരെയും കാണുമ്പോൾ എന്തുകൊണ്ടായിരുന്നു ഇങ്ങനെ സംഭവിച്ചത്, ഒരു വീഴ്ച പറ്റി എന്തുകൊണ്ടാണ്, ചോദ്യം ചോദിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ഈ മെയില് വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് നോക്കുക, അത് കാണുക, അതിന് മറുപടി പറയുക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് പറഞ്ഞ സാഹചര്യം ഒന്നും ആയിരിക്കില്ല. വലിയ തിരക്കുള്ള ആൾക്കാരുണ്ടാവും, അതിനെപ്പറ്റി അന്വേഷിക്കില്ല ചിലപ്പോൾ എല്ലാവരെയും, അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറയട്ടെ, ഈ ഇടവേളവാവു അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയം, അതായത് ശ്രദ്ധിക്കുക നിൽക്കുന്നതിന് തൊട്ട് മുമ്പ് പുള്ളിനെ നമുക്കൊരു 2 വഴി വിളിച്ചാൽ നമുക്ക് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക നിൽക്കുമ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്തായാലും എനിക്ക് കിട്ടും. ശ്രദ്ധിക്കുക ഞാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തനൊക്കെ പറയേണ്ട ഒരാളാണ്, എനിക്ക് കിട്ടും. പക്ഷേ നാളെ മലയാള സിനിമയിലെ ചെറിയ ഒരാർട്ടിസ്റ്റിന്, പുതിയതായിട്ട് വരുന്നൊരു ആർട്ടിസ്റ്റിന് ശ്രദ്ധിക്ക കിട്ടുമോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ എന്ന സംഘടന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും വളരെ, അതായത് സിദ്ദിഖിക ജനറൽ സെക്രട്ടറി ആയപ്പോഴും, ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രോഗ്രാം ആയിരുന്നു, അതിൻ്റെ പിന്നിൽ ഇടവേളവാവ് ഉണ്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു കാര്യം വന്നാൽ എല്ലാവരും, ഞങ്ങളുടെ എൻ്റെ വീട്ടിലെ 2 പിള്ളേരുണ്ടെന്നും ഭാര്യ ഉണ്ടെന്നും എനിക്കെന്ത് പ്രശ്നമുണ്ടെന്നും അറിയാവുന്ന ഒരാളായിരുന്നു ഇടവേളവാവ് എന്ന് പറഞ്ഞാൽ. അതേപോലെ ഇടപെടുന്ന ഒരാളായിരുന്നു, അത്രയ്ക്കും പരിചയമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും ഉണ്ടാവില്ല, അത്രയ്ക്കും നല്ല സങ്കടനയാണ് അമ്മ. അമ്മേനെ ഇങ്ങനെ തള്ളിപ്പറണ കേൾക്കുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്. അത് ഇടവേളവാവിനെ അറിയാൻ പറ്റാത്ത ഒരു വീടും ഇല്ല, ഒരു ആർട്ടിസ്റ്റും ഇല്ല, ഒരാളും ഇല്ല. ആരും വീട്ടിൽ എത്ര പേരുണ്ട്, ഇങ്ങനെയാണ്, എത്ര വയ്ക്ക് അസുഖമുണ്ട്, എത്ര പിള്ളേരുണ്ട്, എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു ഇടവേളവാവു. ഇടവേളവാവിൻ്റെ സ്ഥാനത്തേക്കാണ് സിദ്ദിഖിക്ക വന്നത്. സിദ്ദിഖിക്ക വന്നെങ്കിലും സിദ്ദിഖിക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇടവേളവാവു വേണം. അത് സിദ്ദിഖിക്ക് അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സെറ്റുകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? അത് സെറ്റുകളിൽ എന്ന് പറഞ്ഞാലേ, ഞാൻ പറയട്ടെ, ഈ ക്യാരമാനുകൾ കാര്യങ്ങൾ, കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ വരുന്ന ലൊക്കേഷനുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എല്ലാവർക്കും ചിലപ്പോൾ ഒരു ഇതുണ്ടാവില്ല, ചിലപ്പം മെയിൻ നടന്മാരും നടികളൊക്കെ ആയിരിക്കുള്ളൂ ഇത് യൂസ് ചെയ്യണത്, ക്യാരവാൻ യൂസ് ചെയ്യണത്. അവർക്ക് വേറെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് വരുത്തണമെന്നുള്ളത് ഞാനും പറയുന്നൊരു കാര്യമാണ്. കാരണം കുറേ ആളുകളുള്ള സെറ്റിലാണെങ്കിൽ അല്ലാത്ത സംവിധാനം ഉണ്ടല്ലോ, നമ്മൾ ചില
ഇതിലൊക്കെ ചെല്ലുമ്പോൾ വേറെ ബാത്റൂം സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ആ അതെ, അത് ഏർപ്പെടുത്തണം, അത് ഉറപ്പായിട്ടും ഏർപ്പെടുത്തണം. അത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും അവരുടെ ഒരു ഇതാണ്. നമ്മൾ പറയട്ടെ, നമുക്ക് എനിക്ക് ഭയങ്കര പ്രശ്നമുള്ള ഒരാളാണ്, എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റിയാലും എനിക്ക് മൂത്രമൊഴിക്കണം. അത് നമുക്ക് ആണുങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് മറയത്തുനിന്ന് മൂത്രമൊഴിക്കുക, അതുപോലെ അല്ല സ്ത്രീകൾ. അപ്പോൾ അവർക്കതിനുള്ള സാഹചര്യം ഏർപ്പെടുത്തണം എന്ന് പറയുന്നത് 100%, 150% യോജിക്കുന്ന ആളുകൾ. അതിനൊരു 4-5 ഇത് വെച്ചാലും ഒരു കുഴപ്പമില്ല. അത് വെക്കണം. അത് പ്രൊഡ്യൂസേഴ്സ് ഈ കോടികൾ, എത്രയോ കോടികൾ മേടിക്കുന്ന നടന്മാരുണ്ട്, അവരുടെ ഒരു പ്രതിഫലത്തിൻ്റെ ഒരു ചില്ലിക്കാശാവില്ല ഇത് വെക്കാനായിട്ട്, അല്ലേ? ഇത് മെയിനായിട്ട് ഇറങ്ങി ലാസ്റ്റ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ ന്യൂസിന് ചർച്ചക്കിടയിലുണ്ടായ ഒരു വിവാദം ഇന്ന് അതും കത്തുന്നുണ്ട്. അപ്പം കോൺഗ്രസിൻ്റെ തന്നെ യുവജന പ്രസ്ഥാനത്തിലുള്ള സിനിമയിലൊക്കെയുള്ള അഡ്വക്കേറ്റ് വീണ ഉൾപ്പെടെ നടി ഗായത്രി, അവരൊക്കെ ചേട്ടനെ തള്ളി രംഗത്ത് വന്നിട്ടുണ്ട്, പറഞ്ഞത് വളരെ മോശമാണ്, ചേട്ടൻ ഉപയോഗിച്ച ഭാഷകൾ അങ്ങനെയല്ല. അപ്പം ഒരു ആ ആക്ട്രസ് ചേട്ടൻ മദ്യപിച്ചിട്ടാണ് സംസാരിച്ചെന്ന് വരെ പ്രസ്താവന ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 വേദങ്ങളുണ്ടല്ലോ, ഞാൻ മദ്യപിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞത്, ഗായത്രി ചേച്ചിക്ക് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്, എന്താ അങ്ങനെ പറഞ്ഞെന്നറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ഞാൻ പച്ചത്തേറി പറയും എന്നാണ്, പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല, പച്ചത്തെറി ഞാൻ പറയുമെന്നാണ് പറഞ്ഞത്. അത് എനിക്ക് എൻ്റെ മനുഷ്യൻ്റെ ഉള്ളിലൊരു രോഷമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. പിന്നെ സുരേഷ് ഗോപി കൈതട്ടി മാറ്റി എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വരുന്നുണ്ട്, അങ്ങനെ വരുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്, കുറേ പേരെ പറ്റി ആരോപണം വരുന്നുണ്ട്. ഞാൻ പച്ചത്തെറി പറയും എന്നാണ് പറഞ്ഞത്, പറഞ്ഞില്ല. അത് ഞാൻ ഇടയ്ക്ക് അവതാരകയെ നീ എന്ന് വിളിച്ചു, അത് ഞാൻ അപ്പം തന്നെ സോറി പറയുകയും ചെയ്തിട്ടോ, എനിക്ക് ഞാൻ തന്നെ ഇതായിപ്പോയി, നിന്നെ വിളിച്ചത് പെട്ടെന്ന് വിളിച്ചു പോയതാണ്, അത് ഞാൻ സോറി പറയുകയും ചെയ്തു. അല്ലാണ്ട് അവരോട് ഞാൻ കോംപ്രമൈസിന് തയ്യാറല്ലായിരുന്നു. നീ എന്ന് വിളിച്ചതിന് ഞാൻ സോറി പറഞ്ഞു, ബാക്കിയൊന്നിനും ഞാൻ കോംപ്രമൈസ് പറയാമില്ല, ഒന്നുമില്ല. പിന്നെ ഗായത്രി ചേച്ചിക്ക് എനിക്ക് എന്തിനാണ് അങ്ങനെ പറയുന്നത് അറിയാമല്ലേ, ഗായത്രി ചേച്ചിക്ക് നമ്മുടെ സുഹൃത്തുക്കളാണ്, അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അവർ ചില മനസ്സിലാകാൻ വേണ്ടായിട്ടായിരിക്കും. ലാലേട്ടനും രാജിവെച്ച് കഴിഞ്ഞപ്പോൾ നാഥനില്ലാത്തൊരു ഫീല് അമ്മാംഗങ്ങൾക്കുണ്ടോ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പോലായിട്ടാണ്, അതായത് നമ്മളൊരു ചാനലിൽ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ, അമ്മ സംഘടന ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ, അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ലാലേട്ടൻ. ലാലേട്ടനെ വെച്ചിട്ടാണ് നമ്മളിത് ബിസിനസ് ചെയ്യുന്നത്. കഴിഞ്ഞ അമ്മയുടെ പരിപാടി പോലും പ്രസൻറ്റ് ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും ലാലേട്ടനെ വെച്ചിട്ടൊക്കെയാണ്. ലാലേട്ടൻ ഇപ്പം സ്റ്റേജ് ഷോ പ്രോഗ്രാം അല്ലാതെ ലാലേട്ടൻ എന്നുള്ളതൊരു ധൈര്യമായിരുന്നോ? അല്ല, ലാലേട്ടനല്ല, നമുക്ക് സ്റ്റേജ് ഷോയെ ആണ് നമുക്ക് അമ്മയുടെ സംഘടനയിലേക്ക് വരുമാനം കൊണ്ടുവരുന്നൊരു മാർഗം. അതിൽ ലാലേട്ടനും മമ്മൂക്കയും വേണം, ഈ രണ്ട് പേരെയും വെച്ചിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അല്ല, സ്റ്റേജ് ഷോ അവിടെ നിൽക്കട്ടെ, അതെന്തായാലും ഇപ്പം ലാലേട്ടൻ ആണെങ്കിലും മമ്മൂക്കയാണെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിൽക്കും. ഇപ്പം അതല്ലാത്ത ബാക്കിയുള്ള നയന്ത്രിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ പോളിസിപരമായിട്ടുള്ള കാര്യങ്ങൾ. പോളിസിപരമായിട്ട് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ പുതിയൊരു ഇപ്പൊ ഇവരെല്ലാരും കൂടി രാജിവെച്ചെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞല്ലോ നല്ല കാര്യമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ, നല്ല കാര്യമാണ്. കാരണം ലാലേട്ടൻ്റെ ഒരു കമ്മിറ്റിയുടെ താഴെയുള്ള ആൾക്കാർക്ക് കയറി ആരോടും വരുന്നു, എല്ലാവരും കൂടി ഒരുമിച്ച് രാജിവെക്കുന്നു, വളരെ നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. അടുത്തൊരു കമ്മിറ്റി വരട്ടെ, അടുത്തൊരു കമ്മിറ്റി വന്നിട്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളത് ഭാവിയിൽ കാണേണ്ട കാര്യമാണ്. അതിപ്പം നമുക്ക് അത് നല്ല രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിലാണ് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് നാളെ വരേണ്ട കാര്യമാണ്, അത് വന്നോട്ടെ, അത് പുതിയ ആൾക്കാർ വന്നിട്ട്. ഞാൻ പറയണത് ചാക്കോച്ചനെ പോലെയുള്ള ആൾക്കാരൊക്കെ മുമ്പിലേക്ക് വരണം, ഉഷാരടി കുറേ നല്ല ആൾക്കാരുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ മുമ്പിലേക്ക് വന്നിട്ട് ഇത് നടത്തിക്കൊണ്ടോട്ടെ. ഞാൻ പൃഥ്വിരാജിന്റെ പേരല്ല പറയുന്നത്, ഞാൻ ചാക്കോച്ചന്റെ പേര് പറയുന്നു. എന്തുകൊണ്ടായിരിക്കും ചാക്കോച്ചൻ കറക്റ്റ് ആയിരിക്കും? ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം, നമ്മുടെ ഈ വാതിൽ മുട്ടലുകളാണ് ഇതിന്റെയൊക്കെ തുടക്കം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ചേട്ടന്റെ അടുത്ത് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ചേട്ടൻ അറിഞ്ഞിട്ടുണ്ടോ അറിവിൽ
ഞാൻ എൻ്റെ ഭാര്യയുടെ വാതിലിനെ മുട്ടാറുള്ളൂ, വേറെ ആരുടെയും വാതിലിനെ മുട്ട് എനിക്ക് പരിചയമില്ല. ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു സമിതി രാജിവെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഈ ലാലേട്ടന് എതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ അതിലുൾപ്പെടുന്ന ആൾക്കാർ അതിലുണ്ട്. അപ്പോൾ രാജിവെക്കുന്നത് നല്ലതായിരിക്കും. അതങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് അതിന് മുമ്പ് കെ കരുണാകരനും എ കരണിയൊക്കെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളാണ്. വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യങ്ങൾ പറയാനുള്ള നമ്മൾ എല്ലാവരും മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ കാര്യം പറയാൻ നമുക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു മാധ്യമപ്രവർത്തനങ്ങളുടെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരാളോട് മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാർത്ത വന്നിരുന്നു. ഞാൻ ഇടയ്ക്ക് ഒന്ന് നീ എന്ന് വിളിച്ചിരുന്നു. അത് എൻ്റെ തെറ്റായി പോയി, ഞാൻ സോറിയും പറഞ്ഞിരുന്നു. ഞാൻ പക്ഷെ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റായിരുന്നു. നീ എന്ന് വിളിച്ചതിന് ഞാൻ സോറിയും പറഞ്ഞിരുന്നു. അത് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു കാര്യം, ഈ വീട് നിങ്ങൾ എൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്, എൻ്റെ വീടിന് ചുറ്റുവട്ടം ജോലിക്ക് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാവരും ഒരു ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, പല മേഖലയിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. ഞാൻ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളൊക്കെ ഞാൻ കാറിന് പോകുമ്പോൾ ചാറ്റൊക്കെ തന്നെ വിടുന്നു. ഓക്കെ, ഞാനെന്തോ മോശം ജോലിക്ക് പോകുന്ന ഒരാളും ബാക്കിയുള്ള ആൾക്കാർ നല്ല ജോലിക്ക് പോകുന്ന ആൾക്കാരും ആകരുതല്ലോ. സിനിമാ മേഖല മൊത്തത്തിൽ നിങ്ങൾ പറയുന്ന പോലെ മോശം മേഖലയൊന്നുമില്ല, ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. ഈ ഷൈൻ ടോം ജാക്കോ പറഞ്ഞ പോലെ ഒരൊറ്റ മോന്തക്കെട്ടടി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. ഇത് 10-20 പ്രാവശ്യം വഴങ്ങി കൊടുത്തിട്ട് ഒരു പ്രാവശ്യം വന്ന് കംപ്ലൈൻറ്റ് പറയുന്നതിലല്ല അർത്ഥം. അത് ഒറ്റടിക്ക് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഇത്.